തലയിൽ ഇടിവെട്ടിയവന്റെ കാലിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് കുടിയന്മാരുടെ ഇപ്പോഴത്തെ സ്ഥിതി. സംസ്ഥാനത്ത് മദ്യത്തിന് വില വർദ്ധിപ്പിച്ചു. ഒന്നാമത് ലോക്ക്ഡൗൺ മൂലം സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ മദ്യത്തിന് വില കൂട്ടിയത്. ഇത് മദ്യപാന്മാർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ്. മദ്യത്തിന്റെ വിൽപ്പന നികുതി കൂട്ടാനും ഓൺലൈൻ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചു. പുതുക്കിയ വിലയനുസരിച്ച് മദ്യത്തിന് 35% ബിയറിനും വൈനിനും 10% വരെയും വില വർദ്ധിക്കും. ബിയറിന് 102% വിദേശ മദ്യത്തിന് 202% ഇപ്പോഴത്തെ നികുതി. ബാറുകളിൽ നിന്നും മദ്യക്കുപ്പികൾ വിൽക്കാനും സർക്കാർ അനുമതി നൽകി. ഓൺലൈൻ ടോക്കൺ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ അബ്കാരി നിയമത്തിൽ ഭേദഗതി വരുത്തണം. ഇങ്ങനെ ഭേദഗതി വരുത്താൻ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇനി ഇതിനായി ഓർഡിനൻസ് ഇറക്കും. മദ്യ വിൽപ്പനയ്ക്ക് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തുന്നതിനായി പുതിയ മൊബൈൽ ആപ്പും തയ്യാറായി കഴിഞ്ഞു. ഓരോ മണിക്കൂർ അടിസ്ഥാനമാക്കിയാണ് ഓൺലൈനിൽ ബുക്കിംഗ് വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ മദ്യ വിൽപ്പന ആരംഭിച്ച ശേഷമുണ്ടായ കനത്ത തിരക്ക് കണക്കിലെടുത്താണ് ഓൺലൈൻ മദ്യ വിൽപ്പനയ്ക്കുള്ള സാധ്യത സർക്കാർ പരിശോധിച്ചത്. മദ്യം ബാറുകളിൽ നിന്ന് പാഴ്സലായി നൽകാനും സർക്കാർ തീരുമാനിച്ചു. മദ്യക്കടകൾ തുറക്കുന്ന കാര്യത്തിൽ ധാരണയായി. മെയ് 17 3ാം ഘട്ട ലോക്ക്ഡൌൺ അവസാനിച്ച ശേഷം സംസ്ഥാനത്ത് മദ്യവിൽപ്പന ആരംഭിക്കാനാണ് തീരുമാനം. ബാറുകളും മദ്യക്കടകളും ഒരുമിച്ച് തുറക്കും. ബാറുകൾ വഴിയും മദ്യം പാഴ്സലായി നൽകും. ബാറുകൾ വഴി മദ്യം പാഴ്സലായി നൽകണമെങ്കിൽ അബ്കാരി നിയമത്തിൽ ഭേദഗതി വേണം. പുതുക്കിയ വിലയനുസരിച്ച് ഹണീബിക്ക് 620 രൂപയാകും. സെലിബ്രേഷന് ഇപ്പോൾ 520 രൂപയാണ്. ഇനി മുതൽ 580 രൂപയാകും. MH ബ്രാൻഡി 800 രൂപയിൽ നിന്നും 910 രൂപയാകും. ബക്കാർഡി 1290 ഇപ്പോൾ. ഇനി 1440 രൂപയാകും. 1270 രൂപ വിലയുള്ള സിഗ്നേച്ചർ പുതുക്കിയ വിലയനുസരിച്ച് 1410 രൂപയാകും. മാജിക് മൊമെന്റ്സ് 910 നിന്നും 1010 രൂപയാകും. ബിയറിന് 10 രൂപ മുതൽ കൂടും. വൈനിന് 25 രൂപയാണ് കൂടുന്നത്. 100 രൂപയുടെ കിങ് ഫിഷർ 110 ആകും. കിങ് ഫിഷർ ബ്ലൂ 110 ഇപ്പോഴത്തെ വില. ഇനി മുതൽ 121 കൊടുക്കണം. ട്യൂബർഗ് 90 രൂപയിൽ നിന്നും 100 രൂപയായി വർദ്ധിക്കും. മദ്യ നികുതി വർദ്ധിപ്പിച്ച് സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി നേരിടാനാണ് ആലോചിക്കുന്നത്. പക്ഷേ മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാനത്ത് വ്യാജ മദ്യം ഒഴുകാനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോൾ തന്നെ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചിട്ടതോടെ മദ്യം കിട്ടാതെ വന്നപ്പോൾ വ്യാജ മദ്യം യഥേഷ്ടം ലഭിക്കുമായിരുന്നു. അതായത് വീടുകളിൽ പോലും വ്യാജ ചാരായം വാറ്റി മദ്യപിക്കുന്ന വാർത്തകളാണ് സംസ്ഥാനത്ത് പലയിടത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. ലോക്ക്ഡൌണിന്റെ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ മാത്രമായിരുന്നു മദ്യം കിട്ടാതെ ആളുകൾ അക്രമാസക്തമായതും ആത്മഹത്യകൾ വരെ നടന്നതുമല്ല. പിന്നീട് വ്യാജ മദ്യം ഒഴുകി, ചാരായം വാറ്റുകൾ പെരുകി. അതുപോലെ ഈ വില വർധന മൂലം സർക്കാരിന് പഴയതുപോലെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കേണ്ടി വരില്ല. കാരണം പലരുടെയും മദ്യപാന ശീലം കൊറോണ മാറ്റിയെടുത്തിട്ടുണ്ട്. കൊറോണ പഠിപ്പിച്ച പാഠങ്ങളിലൊന്നാണ് മദ്യപാന ശീലം ഒഴിവാക്കുക എന്നത്. സാധാരണക്കാരന്റെ വരുമാനം കൂടി കുറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നതിൽ ആദ്യം ഒഴിവാക്കുന്നത് മദ്യപാനമായിരിക്കും. ഏതായാലും സർക്കാർ പ്രതീക്ഷിക്കുന്ന അധിക വരുമാനമൊന്നും മദ്യ കച്ചവടത്തിൽ കിട്ടാനൊന്നും പോകുന്നില്ല. ലോക്ക്ഡൌണിന് മുൻപ് തന്നെ ലോട്ടറിയുടെ വിലയും വർദ്ധിപ്പിച്ചിരുന്നു. ഇനി സർക്കാരിന് വർദ്ധിപ്പിക്കാൻ എന്താണുള്ളത്?